നമ്മൾ ഡീൽ ചെയ്യുന്നത് ക്ലാസ് പ്ലസ് ടുവിൻ്റെ ചാപ്റ്റർ വൺ ആണ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഓൾറെഡി പ്ലസ് വണ്ണിൽ ചാപ്റ്റർ ടു റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് ക്ലാസ് പ്ലസ് വണ്ണിലെ ചാപ്റ്റർ വൺ ആയ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. നോഷൻ ഓഫ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, ഡൊമെയിൻ, കോഡൊമെയിൻ ആൻഡ് റേഞ്ച് ഹാവ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ക്ലാസ് പ്ലസ് വൺ. ഞാൻ പറഞ്ഞു റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ഓൾറെഡി പഠിച്ചതാണ്. അവിടെ നമ്മൾ ഡൊമെയിൻ എന്താണ്, കോഡൊമെയിൻ എന്താണ്, റേഞ്ച് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഓക്കെ, ദ കോൺസെപ്റ്റ് ഓഫ് ദ ടേം റിലേഷൻ ഇൻ മാത്തമാറ്റിക്സ് ഹാസ് ബീൻ ഡ്രോൺ ഫ്രം ദ മീനിങ് ഓഫ് റിലേഷൻ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ റിലേഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണോ അത് തന്നെയാണ് നമ്മൾ ഈ മാത്തമാറ്റിക്സിലും റിലേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. According to which, the two objects or quantities are related if there is a recognizable connection or link between the two objects or quantities. അതായത് രണ്ട് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ രണ്ട് ക്വാണ്ടിറ്റീസ് പരസ്പരം റിലേറ്റഡ് ആണ് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ റീസൺ, അതിൻ്റെ മീനിങ് എന്താണ്? ദേർ ഇസ് എ റെക്കഗ്നൈസബിൾ കണക്ഷൻ ഓർ ലിങ്ക് ബിറ്റ്വീൻ ദ ടു ഒബ്ജക്ട്സ് ഓർ ക്വാണ്ടിറ്റീസ്. ആ രണ്ട് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റീസ് തമ്മിൽ എന്തെങ്കിലും റെക്കഗ്നൈസബിൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു ലിങ്ക് ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദോസ് ടു ഒബ്ജക്ട്സ് ആർ ഓർ ക്വാണ്ടിറ്റീസ് ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. അപ്പോൾ എന്താണോ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു ബന്ധം അല്ലേ, ഒരു റിലേഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ് മാത്സിലും നമ്മൾ റിലേഷൻ എന്താണെന്ന് അതിൻ്റെ സെയിം മീനിങ് തന്നെയാണ് വരുന്നത്. ഒരു ബന്ധം, ഒരു ലിങ്ക് അതുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും രണ്ട് ഒബ്ജക്ട്സ് പരസ്പരം റിലേറ്റഡ് ആണ്. സി, ഇവിടെ രണ്ട് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ലെറ്റ് എ ബി ദ സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ ക്ലാസ് പ്ലസ് വൺ ഓഫ് എ സ്കൂൾ. അപ്പോൾ ഒരു സ്കൂളിലെ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനെ എല്ലാം കൂടെ ഒരു സെറ്റായിട്ട് എടുത്തു, എ എന്ന് പറയുന്ന സെറ്റ്. ഇനി ബി എന്ന് പറയുന്നത് പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ കളക്ഷൻ. അപ്പോൾ എയിൽ ആരെയുള്ളത്? എയിലാരാ ഉള്ളത്? പ്ലസ് ടുവിലെ സ്റ്റുഡൻസ്. ആൻഡ് ബിയിലാരാ ഉള്ളത്? പ്ലസ് വണ്ണിലെ സ്റ്റുഡൻസ്. അപ്പോൾ അതൊന്ന് തിങ്ക് ചെയ്യുക. രണ്ട് സെറ്റ്സ്, ഒന്ന് പ്ലസ് വണ്ണിലെ സ്റ്റുഡൻസും ഒന്ന് പ്ലസ് ടുവിലെ സ്റ്റുഡൻസും. ഇനി ഈ രണ്ട് സെറ്റ്സിൽ കുറച്ച് റിലേഷൻസ് അവരെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അഞ്ച് റിലേഷൻസ് പറയുന്നുണ്ട്. ഫസ്റ്റ് റിലേഷൻ പറയുന്നത് എന്താണ്? ഇഫ് എ ഈസ് ദ ബ്രദർ ഓഫ് ബി, എ ബിയുടെ ബ്രദർ ആണെങ്കിൽ ഓർഡർഡ് പെയർ എ ബി ഈ തന്നിരിക്കുന്ന റിലേഷൻ്റെ അകത്ത് ഉണ്ട്. കണ്ടോ, സെറ്റ് ഓഫ് ഓൾ ഓർഡർഡ് പെയർ എ ബി എന്നാണ് തന്നത്. എ ബിയുടെ ബ്രദർ ആയാൽ എ ബി എവിടെയുണ്ട്? നമ്മുടെ റിലേഷൻ്റെ അകത്തുണ്ട്. അങ്ങനെ എഴുതാൻ പറ്റുന്ന എല്ലാ ഓർഡർഡ് പെയേഴ്സിൻ്റെയും കളക്ഷനാണ് ഈ ഫസ്റ്റ് എക്സാമ്പിളിൽ തന്നിരിക്കുന്നത്. ആൻഡ് ലൈക്ക് ദാറ്റ് സീ ദ സെക്കൻഡ് എക്സാമ്പിൾ. ഇഫ് എ ഈസ് എ സിസ്റ്റർ ഓഫ് ബി, എ ബിയുടെ സിസ്റ്റർ ആണെങ്കിൽ ഓർഡർഡ് പെയർ എ ബി തന്നിരിക്കുന്ന ഈ രണ്ടാമത്തെ റിലേഷൻ്റെ അകത്ത് ഉണ്ട്. ഓക്കെ, അപ്പോൾ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് റിലേഷൻസ്. അത് തന്നിരിക്കുന്ന എ ബി എന്ന് പറയുന്ന ആ രണ്ട് സെറ്റിൽ പറഞ്ഞിരിക്കുന്ന റിലേഷൻസ് ആണ് ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആൻഡ് ദ തേർഡ് എക്സാമ്പിൾ, ഏജ് ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ ഏജ് ഓഫ് ബി. അപ്പോൾ എയുടെ ഏജ്, എയുടെ ഏജ് ബിയുടെ ഏജിനേക്കാൾ കൂടുതലാണെങ്കിൽ ഓർഡർഡ് പെയർ എ ബി എവിടെ ഉണ്ടാകും? ദ ഈ റിലേഷൻ്റെ അകത്ത് ഉണ്ടാകും. ഇനി നാലാമത്തെ റിലേഷൻ നോക്കുക. ടോട്ടൽ മാർക്സ് ഒബ്ടെയിൻ ബൈ എ ഇൻ ദ ഫൈനൽ എക്സാമിനേഷൻ ഇസ് ലെസ് ദാൻ ദ ടോട്ടൽ മാർക്സ് ഒബ്ടെയിൻ ബൈ ബി ഇൻ ദ ഫൈനൽ എക്സാമിനേഷൻ. അപ്പോൾ എയുടെ ഫൈനൽ എക്സാമിനേഷനിലെ മാർക്ക് ബിയുടെ മാർക്കിനേക്കാൾ കുറവാണെങ്കിൽ, മാർക്കിൻ്റെ കാര്യമാണ് പറയുന്നത്, മാർക്ക് ബിയുടെ മാർക്കിനേക്കാൾ കുറവാണെങ്കിൽ ആ എയും ബിയും ഈ തന്നിരിക്കുന്നതിൻ്റെ അകത്ത് ഉണ്ടാകും. അങ്ങനെ എഴുതാൻ പറ്റുന്ന എല്ലാവരുടെയും കളക്ഷനാണ് ഈ സെറ്റ്. ആൻഡ് ദ ലാസ്റ്റ് എക്സാമ്പിൾ, എ ലിവ്സ് ഇൻ ദ സെയിം ലൊക്കാലിറ്റി ആസ് ബി. എയും ബിയും ഒരേ ലൊക്കാലിറ്റിയിലാണ് താമസിക്കുന്നതെങ്കിൽ അവർ രണ്ടുപേരും ഇതിൻ്റെ അകത്തുണ്ടാകും. അങ്ങനെ എഴുതാൻ പറ്റുന്ന എല്ലാവരുടെയും കളക്ഷനാണ് ഈ പറഞ്ഞിരിക്കുന്ന സെറ്റ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് സെറ്റ്സിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന റിലേഷൻസ് ആണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്താണ് ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ. ഒരു റെക്കഗ്നൈസബിൾ കണക്ഷൻ അല്ലെങ്കിൽ ഒരു ലിങ്ക് രണ്ട് എലമെൻറ്റ്സ് തമ്മിലുണ്ടെങ്കിൽ അതിനെയാണ് റിലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇഫ് ഓർഡർഡ് പെയർ എ ബി ബിലോങ്സ് ടു ആർ, വി സേ ദാറ്റ് എ ഈസ് റിലേറ്റഡ് ടു ബി അണ്ടർ ദ റിലേഷൻ ആർ. അതായത് എയും ബിയും രണ്ട് എലമെൻറ്റ്സ് റിലേഷൻ ആറിലുണ്ടെങ്കിൽ നമുക്കതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഓർഡർഡ് പെയർ എ ബി ബിലോങ്സ് ടു ആർ എന്നെഴുതാം. അല്ലെങ്കിൽ ദ ഇങ്ങനെ എഴുതാം, എ ആർ ബി എന്നെഴുതാം. ആർ ക്യാപിറ്റൽ ആയിരിക്കണം, ആർ സ്റ്റാൻഡ്സ് ഫോർ റിലേഷൻ, എ ആർ ബി.
ജനറലായിട്ട് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്, ഓർഡേഡ് പെയർ എ ബി ബിലോങ്സ് ടു എന്നാണ് കേട്ടോ ഇതിൻ്റെ അർത്ഥം, ബിലോങ്സ് ടു ആർ. നെക്സ്റ്റ് വി ആർ ഡീലിംഗ് വിത്ത് ദ ടൈപ്സ് ഓഫ് റിലേഷൻസ്. ഏതൊക്കെയാണ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് റിലേഷൻസ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദ എം ടി സെറ്റ് ഫൈ ആൻഡ് എ ക്രോസ് എ ആർ ദ ടു എക്സ്ട്രീം റിലേഷൻസ്. അപ്പോൾ നമുക്ക് ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ അതിൽ ഏറ്റവും ചെറിയ റിലേഷൻ വരുന്നത് ഫൈ ആണ്. ഫൈ മീൻസ് എം ടി, ഒന്നുമില്ല. ഇനി എ ക്രോസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിൽ നിന്ന് എയിലേക്ക്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്രോസ് പ്രോഡക്റ്റ്, ഇഫ് എ ഈസ് ഈക്വൽ ടു സെറ്റ് വൺ ടു, വേറൊരു സെറ്റ് എടുക്കുകയാണ്, ബി ഈസ് ഈക്വൽ ടു സെറ്റ് ത്രീ ഫോർ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് എ ക്രോസ് ബി? ദ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് ബി ഇസ് ഡിനോട്ടഡ് ആസ് എ ക്രോസ് ബി, അല്ലേ? അതായത് ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റും ഇവിടുത്തെ ആദ്യത്തെ എലമെൻറ്റും അത് തമ്മിലുള്ള ഓർഡർ പെയർ എഴുതുക. പിന്നെ ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റും ഇവിടുത്തെ രണ്ടാമത്തെ എലമെൻറ്റും, അതായത് വൺ ത്രീ വരും, വൺ ഫോർ വരും, ആൻഡ് അത് കഴിഞ്ഞു ഫസ്റ്റ് എലമെൻറ്റ് വെച്ചിട്ടുള്ള ഇനി ഇവിടുത്തെ സെക്കൻഡ് എലമെൻറ്റ് ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റും. അപ്പോൾ എന്താ വരുന്നത്? ടു ത്രീ ദെൻ ടു ഫോർ. ഇത്രയും പെയർസ് അല്ലേ നമുക്ക് ഇതിൻ്റെ അകത്ത് എഴുതാൻ പറ്റുള്ളൂ. ആൻഡ് ഈ എഴുതിയിരിക്കുന്നത് ഒരു സെറ്റാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ സെറ്റ് നൊട്ടേഷൻ്റെ അകത്ത് ഇടണം. സി, ഇതാണ് നമ്മുടെ ക്രോസ് പ്രോഡക്റ്റ്. ഇപ്പം ഞാൻ എഴുതിയിരിക്കുന്ന രണ്ട് സെറ്റ്സ് തമ്മിലുള്ള ക്രോസ് പ്രോഡക്റ്റ് ആണ് എ ക്രോസ് ബി. അപ്പോൾ ഒരു സെറ്റിൽ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ റിലേഷൻ വരുന്നത് അത് തമ്മിലുള്ള ക്രോസ് പ്രോഡക്റ്റ് ആയിരിക്കും. ആൻഡ് ഫൈ ആയിരിക്കും ഏറ്റവും ചെറുത്. ആ എക്സ്ട്രീം ആയിട്ടുള്ള രണ്ട് സാധനങ്ങൾ എന്തൊക്കെയാണ്? ഫൈയും എ ക്രോസ് എയിലാണെങ്കിൽ എ ക്രോസ് എയും ആയിരിക്കുമെന്നാണ് തന്നിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ദ സെറ്റ് എ ഈക്വൽ ടു വൺ ടു ത്രീ ഫോർ, നാല് എലമെൻറ്റ്സ് ഉള്ളൊരു സെറ്റ് എ തന്നിട്ടുണ്ട്. റിലേഷൻ പറഞ്ഞിരിക്കുന്ന ഇതാണ്, എ മൈനസ് ബി ഈക്വൽ ടു ടെൻ. എയിൽ നിന്ന് ബി മൈനസ് ചെയ്താൽ ടെൻ കിട്ടുമെങ്കിൽ ഓർഡേഡ് പെയർ എ ബി എവിടെ ഉണ്ടാകും? നമ്മുടെ റിലേഷൻ്റെ അകത്ത് ഉണ്ടാകും. നമുക്ക് നോക്കാം ആ റിലേഷൻ്റെ അകത്ത് ആരൊക്കെ ഉണ്ടെന്ന്. ഏതെങ്കിലും രണ്ട് എലമെൻറ്റ്സ്, അതായത് ഈ സെറ്റിലെ ഏതെങ്കിലും രണ്ട് എലമെൻറ്റ്സ് തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ടെൻ കിട്ടുമോ ഒന്ന് നോക്കിക്കേ. വണ്ണും ടു കൂടെ മൈനസ് ചെയ്താൽ കിട്ടുമോ? ഇല്ല. വണ്ണും ത്രീയും കൂടെ മൈനസ് ചെയ്താൽ കിട്ടുമോ? ഇല്ല. വണ്ണും ഫോറും കൂടെ മൈനസ് ചെയ്താൽ കിട്ടുമോ? ഇല്ല. ടു ത്രീ പറ്റുമോ? ഇല്ല. ടു ഫോറ് പറ്റുമോ? അതും ഇല്ല. ത്രീ ഫോറ് പറ്റുമോ? അതും ഇല്ല. അതായത് ഈ സെറ്റിൻ്റെ അകത്തുള്ള ഓരോ എലമെൻറ്റ്സ് തമ്മിലും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടത്തില്ല? ടെൻ എന്ന് പറയുന്ന നമ്പർ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ദാ ഇവിടെ ഈ എഴുതിയിരിക്കുന്ന ഈ റിലേഷൻ കണ്ടോ, ആർ ഈസ് ഈക്വൽ ടു ഓർഡർ പെയർ എ ബി സച്ച് ദാറ്റ് എ മൈനസ് ബി ഈക്വൽ ടു ടെൻ എന്ന് പറയുന്ന റിലേഷൻ്റെ അകത്ത് ആരും ഇല്ല, ഒരു മനുഷ്യരും ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ഒരു ഒബ്ജക്ട്സും ഇല്ല എങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാൻ പറ്റും? ഇറ്റ് ഈസ് ദ എം ടി സെറ്റ് എന്ന് വിളിക്കാം. കാര്യം ആസ് നോ പെയർ ഓർഡർ പെയർ എ ബി സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻ എ മൈനസ് ബി ഈസ് ഈക്വൽ ടു ടെൻ. ഒരു ഓർഡർ പെയറും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ആ പെയറിൻ്റെ അകത്ത്, അല്ല ആ സെറ്റിൻ്റെ അകത്ത് ഒരു പെയറും ഇല്ല. ഇൻ സിമിലർലി ആർ ഡാഷ് വേറൊരു റിലേഷൻ പറഞ്ഞിട്ടുണ്ട്, ഓർഡർ പെയർ എ ബി സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എ മൈനസ് ബി, മോഡുലസ് ഓഫ് എ മൈനസ് ബി എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം ആ സെറ്റിൻ്റെ അകത്ത് ആരൊക്കെ വരുമെന്ന്. സി, വണ്ണും ടുവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? വൺ അല്ലേ. അപ്പോൾ വണ്ണിൻ്റെ മീൻസ് വൺ മൈനസ് ടു വരും അല്ലേ, വൺ മൈനസ് ടു, അതിൻ്റെ ഡിഫറൻസ് എന്താണ്? മൈനസ് വണ്ണിൻ്റെ മോഡുലസ് എന്ന് വെച്ചാൽ വൺ ആണ്, അത് സീറോയേക്കാൾ കൂടുതലല്ലേ, അപ്പോൾ അത് ആ സെറ്റിൽ വരും. ഇനി അതേപോലെ തന്നെ വണ്ണും ത്രീയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? മൈനസ് ടു ആണ് അല്ലേ, മൈനസ് ടുവിൻ്റെ മോഡ് എടുത്താൽ ടു ആണ്, അതും എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ലൈക്ക് ദാറ്റ് വണ്ണും ഫോറും തമ്മിലുള്ള ഡിഫറൻസ് അതും എന്താണ്? ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സീറോ ആണ്. അപ്പോൾ വൺ ഫോർ എവിടെ ഉണ്ടാവും? ഇവിടെ ഉണ്ടാവും. ആൻഡ് ഇനി ടു ത്രീ, ടു ആൻഡ് ത്രീ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ആൻഡ് ത്രീ ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സീറോ. സോ ഓർഡർ പെയർ ടു ത്രീ എവിടെ ഉണ്ടാവും? ഈ റിലേഷൻ്റെ അകത്ത് ഉണ്ടാവും. ഇനി ടുവും ഫോറും ഉണ്ടാകുമോ? ഉണ്ടാകും. കാര്യം എന്താ? മോഡുലസ് ഓഫ് ടു മൈനസ് ഫോർ ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സീറോ. അപ്പോൾ അങ്ങനെ ഈ സെറ്റിൻ്റെ അകത്തുള്ള നമ്മുടെ എ ക്രോസ് എ എന്ന് പറയുന്നത് അതല്ലേ വലിയ സെറ്റ്, അതിൻ്റെ അകത്തുള്ള എല്ലാ ആൾക്കാരും എവിടെ ഉണ്ടാകും? ഈ റിലേഷൻ്റെ അകത്തുണ്ടാകും. ദാറ്റ് മീൻസ് വാട്ട്? ഈ സെറ്റിലുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്, പരസ്പരം റിലേറ്റഡ് ആണ്. ആർക്കും ആരുമായിട്ട് റിലേഷൻ ഇല്ലാതെ ഇല്ല.
ഓൾ എലമെൻറ്റ്സ് ആർ റിലേറ്റഡ് ടു എവറി അതർ എലമെൻറ്റ് ഇൻ ദ ഗിവൺ സെറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്ന രണ്ടാമത്തെ റിലേഷൻ എന്താണ്, അത് നമുക്ക് ഹോൾ സെറ്റ് തന്നെ വരും. അപ്പോൾ അതിന് ചെറിയൊരു പേര് പറയും, അതെന്താണെന്നാണ് നമ്മളിനി പറയാൻ പോകുന്നത്. സി ഡെഫിനിഷൻ വണ്ണും ഡെഫിനിഷൻ ടുവും നമ്മൾ ഫസ്റ്റ് കേസിൽ പറഞ്ഞില്ലേ, ഇതിൻ്റെ അകത്ത് ആരുമില്ല എന്ന്. അതായത് ഒരു എലമെൻറ്റും വേറൊരു എലമെൻറ്റിനോട് റിലേറ്റഡ് അല്ല, റിലേറ്റഡ് അല്ല എങ്കിൽ അതിനെ വിളിക്കുന്നതാണ് എം ടി റിലേഷൻ എന്ന്. എം ടി റിലേഷൻ, എ റിലേഷൻ ആർ ഇൻ എ സെറ്റ് ക്യാപിറ്റൽ എ ഈസ് കോൾഡ് എം ടി. എപ്പോഴാണ്? ഇഫ് നോ എലമെൻറ്റ് ഓഫ് എ ഇസ് റിലേറ്റഡ് ടു എനി എലമെൻറ്റ് ഓഫ് എ. കണ്ടോ, എയിലുള്ള ഒരു എലമെൻറ്റും വേറെ എയിലുള്ള എലമെൻസുമായിട്ട് റിലേഷൻ ഇല്ല എങ്കിൽ, ആരും തമ്മിൽ ഒരു ബന്ധവും ഇല്ല, ഒരു ലിങ്കും ഇല്ല എങ്കിൽ, ആ റിലേഷനെയാണ് എന്ത് പറയുന്നത്, എം ടി റിലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ലൈക്ക് ദാറ്റ് വാട്ട് ഈസ് യൂണിവേഴ്സൽ റിലേഷൻ. നമ്മളിപ്പോൾ ഒരു ആർ ഡാഷ് എന്ന് പറയുന്നൊരു സെറ്റ് പറഞ്ഞില്ലേ, അതായത് ഈ സെറ്റിലുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്. 1 2-നോട് റിലേറ്റഡ് ആണ്, 1 3-യോട് റിലേറ്റഡ് ആണ്, 1 4 റിലേറ്റഡ് ആണ്. ലൈക്ക് ദാറ്റ് 2 and 3 ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ, 2 and 4 ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ, ആൻഡ് 3 and 4 ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. എവറി എലമെൻറ്റ് ഇസ് റിലേറ്റഡ് ടു എവറി അതർ എലമെൻറ്റ് ഇൻ ദ ഗിവൺ സെറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള റിലേഷനെയാണ് നമ്മൾ പറയുന്നത് യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, യൂണിവേഴ്സൽ റിലേഷൻ. സി, അപ്പോൾ ഈ എം ടി റിലേഷനെയും യൂണിവേഴ്സൽ റിലേഷനെയും നമ്മൾ ഒരുമിച്ചൊരു പേര് പറയും, ട്രിവിയൽ റിലേഷൻസ്. എന്താണ് ട്രിവിയൽ റിലേഷൻസ് എന്ന് പേര് പറയും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾസ് നമ്മുടെ ടെക്സ്റ്റിലുണ്ട്, അത് നമുക്ക് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് എക്സാമ്പിളാണ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ് എ ബി ദ സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഓഫ് എ ബോയ്സ് സ്കൂൾ. ഒരു ബോയ്സ് സ്കൂളിലെ എല്ലാ കുട്ടികളുമാണ് എവിടെയുള്ളത്, നമ്മുടെ എ എന്ന് പറയുന്ന സെറ്റിൽ ഉള്ളത്. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ എ ഗിവൺ ബൈ ആർ ഇസ് ഈക്വൽ ടു ഓർഡർ പെയർ എ ബി സച്ച് ദാറ്റ് എ ഈസ് എ സിസ്റ്റർ ഓഫ് ബി. ഇത് എം ടി റിലേഷൻ ആണെന്ന് ആദ്യം പ്രൂവ് ചെയ്യണം. സി, നമ്മളെടുത്ത് എന്തുവാ, എ എന്ന് പറയുന്ന സെറ്റ് ഒരു ബോയ്സ് സ്കൂളിലെ സ്റ്റുഡൻസ് ആണല്ലേ, ബോയ്സ് സ്കൂളിലെ സ്റ്റുഡൻസ് ആണ്. ബോയ്സ് സ്കൂളിലെ സ്റ്റുഡൻസിൻ്റെ അകത്ത് ഒരു സിസ്റ്റർ വരുമോ, എ ഈസ് എ സിസ്റ്റർ ഓഫ് ബി എന്ന് പറയുന്ന ഒരു കാര്യം വരുമോ, വരത്തില്ല. അവിടെ ഫുള്ള് ബോയ്സ് അല്ലേ, അപ്പോൾ അവിടെ എങ്ങനെയാണ് സിസ്റ്റർ വരുന്നത്. അപ്പം ഈ സെറ്റിലുള്ള ഒരു എലമെൻറ്റും മറ്റേ എലമെൻസുമായിട്ട് എന്തില്ല, ബന്ധമില്ല. സിസ്റ്റർ ആയാലേ റിലേഷൻ ഉള്ളൂ നമുക്ക് തന്നിരിക്കുന്ന വെച്ചിട്ട്. സിസ്റ്റർ അല്ല, സിസ്റ്റർ അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു എലമെൻറ്റും വേറൊരു എലമെൻറ്റുമായിട്ടും റിലേറ്റഡ് അല്ല. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് റിലേഷൻ ഇസ് വാട്ട്, എം ടി. അത് തന്നെയാണ് ഇവർ എഴുതിയിരിക്കുന്നത്, നോ സ്റ്റുഡൻറ് ഓഫ് ദി സ്കൂൾ ക്യാൻ ബി ദി സിസ്റ്റർ ഓഫ് എനി അതർ സ്റ്റുഡൻറ് ഓഫ് ദി സ്കൂൾ. അതുകൊണ്ട് ആർ ഇസ് ഈക്വൽ ടു എന്താണ്, 5 ആണ്. സോ ആർ ഇസ് ആൻ എം ടി റിലേഷൻ. ആൻഡ് സെയിം രണ്ടാമത്തെ റിലേഷൻ പറഞ്ഞിരിക്കുന്നത് നോക്കിക്ക്, ആർ ഡാഷ് ഇസ് ഈക്വൽ ടു ഓർഡർ പെയർ എ ബി സച്ച് ദാറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹൈറ്റ്സ് ഓഫ് എ ആൻഡ് ബി ഇസ് ലെസ് ദാൻ 3 meters. എന്തുവാ തന്നിരിക്കുന്നത്, രണ്ട് എലമെൻറ്റ്സ് എയും ബിയും ഇവർ തമ്മിൽ റിലേറ്റഡ് ആകണമെങ്കിൽ എയുടെ ഹൈറ്റ് എന്താണോ അതും ബിയുടെ ഹൈറ്റ് എന്താണോ അതും അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് 3 meters കുറവായിരിക്കണമെന്ന്. 3 centimeters അല്ല പറഞ്ഞത്, മീറ്റർ ആണ് പറഞ്ഞത്. 3 meters എന്തോരം ഉണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം നമ്മൾ ഈ ലോകത്തുള്ള ഏത് ആൾക്കാരെ എടുത്താലും രണ്ട് പേരെ എടുത്തു കഴിഞ്ഞാൽ ആ രണ്ട് മനുഷ്യർ തമ്മിലുള്ള ഹൈറ്റിൻ്റെ വ്യത്യാസം ഉറപ്പായിട്ടും 3 meters കുറവായിരിക്കും, ഉറപ്പാണ്. അത് ആരുടെ എടുത്താലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരാളെ എടുത്തു കഴിഞ്ഞാൽ അയാൾ ഈ ലോകത്തുള്ള എല്ലാവരുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലേ. നമ്മൾ ആ ഫുൾ സെറ്റ് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ, ഇവർ നമ്മൾ പറഞ്ഞിരിക്കുന്ന സെറ്റ് എ ആണ് കേട്ടോ, ഒരു ബോയ്സ് സ്കൂളിലെ കുട്ടികളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ബോയ്സ് സ്കൂളിലെ കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 3 meters കുറവായിരിക്കും അവർ തമ്മിലുള്ള ഹൈറ്റിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ എവറി ബോയ് വിൽ ബി റിലേറ്റഡ് ടു എവറി അതർ ബോയ് ഇൻ ദാറ്റ് സ്കൂൾ. എല്ലാ എലമെൻസുമായിട്ടും റിലേഷൻ ഉണ്ടെങ്കിൽ അതിനെ എന്താ പറയുന്നത്, യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയും. അതാണ് അവർ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അത് എന്ത് തന്നെ വരും, എ ക്രോസ് എ തന്നെ വരും. സോ ദിസ് ഇസ് എ യൂണിവേഴ്സൽ റിലേഷൻ. ഇനി അടുത്തത് മെയിൻ ആയിട്ടുള്ള ഡെഫിനിഷൻ. ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ഡെഫിനിഷൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. എ റിലേഷൻ ആർ ഇൻ എ സെറ്റ് ക്യാപിറ്റൽ എ
ഈസ് കോൾഡ് റിഫ്ലക്സീവ്. റിഫ്ലക്സീവ് ആകുന്ന എപ്പോഴാണ്, സിമെട്രിക് ആകുന്ന എപ്പോഴാണ്, ട്രാൻസിറ്റീവ് ആകുന്ന എപ്പോഴാണ്, ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ ഒരു എലമെൻ്റ് എടുത്തു, ദ എ എന്ന് പറയുന്ന എലമെൻ്റ് അതിനോട് തന്നെ റിലേറ്റഡ് ആണെങ്കിൽ, കണ്ടോ എ എ ബിലോങ്സ് ടു ആർ എന്നല്ലേ തന്നിരിക്കുന്നത്, എ എയോട് തന്നെ റിലേറ്റഡ് ആണെങ്കിൽ ഒരു ഈ സെറ്റ്, ഈ എ എന്ന് പറയുന്ന സെറ്റിലുള്ള ഒരാൾക്കല്ലാതെ, ഫോർ എവറി എ, എല്ലാ എയ്ക്കും അത് സാറ്റിസ്ഫൈഡ് ആകണം, അതാണ് എഴുതിയിരിക്കുന്നത്, ഫോർ എവറി എ ബിലോങ്സ് ടു ദ സെറ്റ് ക്യാപിറ്റൽ എ. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിലുള്ള എല്ലാ എലമെൻസിനും ഈ കാര്യം സാറ്റിസ്ഫൈഡ് ആകുകയാണെങ്കിൽ, ഓർഡർഡ് പെർ എ എ, അതായത് എ യു എയും പരസ്പരം റിലേറ്റഡ് ആണെങ്കിൽ, എ യു എയും റിലേറ്റഡ് ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, ദാറ്റ് റിലേഷൻ ഇസ് കോൾഡ് ആസ് റിഫ്ലക്സീവ്. ഇങ്ങനെ ഓർത്താൽ മതി, നമ്മളൊരു മിററിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്നാൽ നമ്മൾ നമ്മുടെ തന്നെ റിഫ്ലക്ഷൻ കാണും, അതായത് നമ്മൾ നമ്മളുമായിട്ട് റിലേറ്റഡ് ആണ് എന്നോർത്താൽ മതി. എ എടുത്താൽ എ എയോട് തന്നെ റിലേറ്റഡ് ആയിരിക്കണം, അങ്ങനെയാണെങ്കിൽ ദ ടൈപ്പ് ഓഫ് റിലേഷൻ ഇസ് നോൺ ആസ് റിഫ്ലക്സീവ് റിലേഷൻ. ആൻഡ് സെക്കൻഡ് വൺ ഇസ് സിമെട്രിക്. സിമെട്രിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എടുക്കും ദ എ വൺ എ ടു നമ്മുടെ റിലേഷൻ്റെ അകത്ത് ഉണ്ട് എന്ന് കരുതുക. എ വൺ എ ടു ഉണ്ടെങ്കിൽ ഇവിടെ തുടങ്ങിയ ആൾ എ വൺ ആയിരുന്നല്ലോ, അത് കാണാനല്ലോ നിങ്ങൾക്ക്, തീർന്ന ആൾ എ ടു ആണ്. ഇനി തിരിച്ചുള്ള റിലേഷൻ അവിടെ ഉണ്ടാകണം, എ ടു എ വൺ അവിടെ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, സിമെട്രിക് എന്ന് വിളിക്കാം. എന്താ പറഞ്ഞത്, ഇഫ് എ വൺ എ ടു ബിലോങ്സ് ടു ആർ, അതായത് എ വൺ എ ടുവിനോട് റിലേറ്റഡ് ആണെങ്കിൽ, തിരിച്ച് എ ടുവും എ വണ്ണിനോട് തന്നെ റിലേറ്റഡ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, തന്നിരിക്കുന്ന റിലേഷൻ സിമെട്രിക് ആണെന്ന് പറയാൻ പറ്റും. ആൻഡ് ദ ലാസ്റ്റ് വൺ, ട്രാൻസിറ്റീവ്. എന്താണ് ട്രാൻസിറ്റീവ്, അതായത് രണ്ട് ഓർഡർഡ് പെയർസ് എ വൺ എ ടു ആറിലുണ്ട് ആൻഡ് എ ടു എ ത്രീ ആറിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ദാ ഇവിടെ വന്നത് നോക്കിക്കേ, ഇവിടെ തീർന്ന ആളാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്, അതാണ് അവിടുത്തെ കണ്ടീഷൻ. ആദ്യത്തെ ഓർഡേർഡ് പെയറിൽ ആരാണോ തീർന്നത്, ആ ലാസ്റ്റത്തെ എലമെൻ്റ് ആരാണ്, അയാളാണ് അടുത്ത ഓർഡേർഡ് പെയറിൽ സ്റ്റാർട്ടിങ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സാധനം ഉണ്ടെങ്കിൽ എ വൺ എ ത്രീ കൂടെ ആറിൽ ഉണ്ടെന്ന് വന്നാൽ വി വിൽ സേ ദാറ്റ് ദ റിലേഷൻ ഇസ് ട്രാൻസിറ്റീവ്. കാര്യം പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ. ഞാനതിന് വേറൊരു എക്സാമ്പിൾ തരാം. എയും ബിയും ആറിലുണ്ടെന്ന് കരുതുക, അതായത് പരസ്പരം റിലേറ്റഡ് ആണ് എന്ന് കരുതുക. ആൻഡ് അവിടെ തീർന്ന ആളാരാ, ബി അല്ലേ. ബിയും സിയും പരസ്പരം റിലേറ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ദാ ഇവിടെ തീർന്ന ആളിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്, അതാണ് അവിടുത്തെ കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ എയും സിയും കൂടെ ആറിൽ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിലാണ് അതിനെ ആ റിലേഷൻ എന്ത് വിളിക്കുന്നത്, ട്രാൻസിറ്റീവ് എന്ന് വിളിക്കുന്നത്. കണ്ടോ, ഓർഡേർഡ് പെയർ എ ബി ബിലോങ്സ് ടു ആർ, ബി സി ബിലോങ്സ് ടു ആർ, ആൻഡ് ഇഫ് എ സി ബിലോങ്സ് ടു ആർ, ദെൻ ദാറ്റ് റിലേഷൻ ഇസ് നോൺ ആസ് ട്രാൻസിറ്റീവ്. അപ്പോൾ റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. ഇനി ഈ മൂന്ന് കാര്യങ്ങളും ഒരുമിച്ച് വന്നാൽ അതിനെ ഒരു പേര് വിളിക്കും, ഇക്വിവലൻസ് റിലേഷൻ എന്ന് വിളിക്കും. അതായത് ഒരു റിലേഷൻ ഒരേ സമയം റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആണെങ്കിൽ ദാറ്റ് റിലേഷൻ ഇസ് കോൾഡ് ആസ് ഇക്വിവലൻസ് റിലേഷൻ. ഇക്വിവലൻസ് റിലേഷൻ അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. A relation R in a set A is said to be equivalence relation if R is reflexive, symmetric and transitive. അപ്പോൾ നമുക്കിനി എക്സാമ്പിൾ ടുവിലോട്ട് പോകാം. എന്താണ് തന്നിരിക്കുന്നത് നോക്കിക്കേ. ലെറ്റ് ടി ബി ദ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ഇൻ എ പ്ലെയിൻ വിത്ത് ആർ റിലേഷൻ ഇൻ ടി. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് ടി എന്ന് പറയുന്ന സെറ്റാണ്. ഈ ടി എന്ന് പറയുന്ന സെറ്റിൽ ആരൊക്കെയുണ്ട്, ഒരു പ്ലെയിനിൽ വരയ്ക്കാൻ പറ്റുന്ന എല്ലാ ട്രയാങ്കിൾസും ഉണ്ട്. ആ ട്രയാങ്കിളിൻ്റെ കളക്ഷനാണ് നമ്മുടെ ടി എന്ന് പറയുന്ന സെറ്റ്. ഓക്കെ, ഇനി തന്നിരിക്കുന്ന റിലേഷൻ എന്തുവാ, തന്നിരിക്കുന്ന ബന്ധം എന്തുവാ സെറ്റിൽ.
ടി വൺ ഇസ് കോൺഗ്രുവൻറ്റ് ടു ടി ടു. ആ ടി വൺ എന്ന് പറയുന്ന ട്രയാങ്കിൾ ടി ടുവിന് കോൺഗ്രുവൻറ്റ് ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ഓർഡേർഡ് പെയർ ടി വൺ ടി ടു ബിലോങ്സ് ടു ആർ. അവർ പരസ്പരം റിലേറ്റഡ് ആണ്. അപ്പോൾ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെങ്കിൽ അവരുടെ ഓർഡേർഡ് പെയർ എവിടെ ഉണ്ടാകും? നമ്മുടെ ആറിൽ ഉണ്ടാകും. ഇതാണ് തന്നിരിക്കുന്നത്, ആറിലുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതാൻ പറ്റുന്ന റിലേഷൻ ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്താണ് ഇക്വലൻസ് റിലേഷൻ? ഒരേ സമയം റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആകുന്ന റിലേഷൻസ് ആണ് ഇക്വലൻസ് റിലേഷൻ. അപ്പം നമുക്ക് നോക്കാം. സി, എല്ലാ ട്രയാങ്കിളും ആ ട്രയാങ്കിളിനോട് തന്നെ കോൺഗ്രുവൻ്റ് അല്ലേ? കോൺഗ്രുവൻസി നമ്മൾ ഓൾറെഡി പഠിച്ചതാണല്ലേ നയൻതിലും ടെൻത്തിലൊക്കെ. അപ്പോൾ ഏതൊരു ട്രയാങ്കിൾ എടുത്താലും ആ ട്രയാങ്കിളിനോട് തന്നെ കോൺഗ്രുവൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ടി വൺ ടി വൺ, അതായത് ടി വൺ ഇസ് റിലേറ്റഡ് ടു ടി വൺ, ബിലോങ്സ് ടു ആർ. അവർ പരസ്പരം റിലേറ്റഡ് ആണ്. ഇതെല്ലാ ട്രയാങ്കിളിലും, ഫോർ എവറി ട്രയാങ്കിൾ ബിലോങ്സ് ടു നമ്മുടെ ടി എന്ന് പറയുന്നതായിരുന്നല്ലോ സെറ്റ്. അപ്പോൾ ഏതൊരു ട്രയാങ്കിൾ എടുത്താലും അത് അതിനോട് തന്നെ റിലേറ്റഡ് ആയതുകൊണ്ട് ടി വൺ എവിടെ ഉണ്ടാവും? ആറിലുണ്ടാകും. അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ദ ഗിവൺ റിലേഷൻ ഈസ് റിഫ്ലക്സീവ്. തന്നിരിക്കുന്ന റിലേഷൻ റിഫ്ലക്സീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് എടുക്കാം. നമ്മളെടുക്കും ടി വൺ ടി ടു ആറിലുണ്ട് എന്ന് എടുക്കും. ടി വൺ ടി ടു ആറിലുണ്ടെങ്കിൽ എന്താണ് അവർ പറഞ്ഞത്? ടി വൺ ഇസ് കോൺഗ്രുവൻ ടു ടി ടു. ടി വൺ ടി ടുവിനോട് കോൺഗ്രുവൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ചു പറയാൻ പാടില്ലേ? ടി ടു എന്ന് പറയുന്ന ട്രയാങ്കിൾ ടി വണ്ണിനോടും കോൺഗ്രുവൻ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ദ ഓർഡേർഡ് പെയർ ടി ടു ടി വൺ എവിടെ ഉണ്ടാവും? നമ്മുടെ തന്നിരിക്കുന്ന ഡെഫിനിഷൻ വെച്ചിട്ട് നമ്മുടെ തന്നിരിക്കുന്ന റിലേഷനിൽ ഉണ്ടാകും. ദാ ടി വൺ ടി ടു ആറിലുണ്ടായിരുന്നു, ഇപ്പം നമുക്ക് എന്ത് കിട്ടി? ടി ടു ടി വൺ ആറിലുണ്ടെന്ന് കിട്ടി, തിരിച്ചും റിലേറ്റഡ് ആണെന്ന് കിട്ടി. സോ വി ക്യാൻ സേ ദാറ്റ് ദ ഗിവൺ റിലേഷൻ ആർ ഈസ് സിമെട്രിക്. ആർ സിമെട്രിക് ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ട്രാൻസിറ്റീവിൻ്റെ കേസ് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്തെടുക്കും? ടി വണ്ണും ടി ടുവും ആറിലുണ്ടെന്ന് എടുക്കും. ഇനി അവിടെ തീർന്ന ആളായ ടി ടു, പിന്നെ ഒരു ട്രയാങ്കിൾ എടുത്താൽ മതി, ടി ത്രീ ആറിലുണ്ടെന്ന് എടുക്കും. ടി വൺ ടി ടു ആറിലുണ്ടെങ്കിൽ ടി വൺ ഇസ് കോൺഗ്രുവൻ ടു ടി ടു അല്ലേ? ടി ടു ടി ടി ത്രീ ആറിലുണ്ടെങ്കിൽ ടി ടു ഈസ് കോൺഗ്രുവൻ ടു ടി ത്രീ അല്ലേ? ടി ടു ഇസ് കോൺഗ്രുവൻ ടു ടി ത്രീ. ടി വൺ എന്ന് പറയുന്ന ട്രയാങ്കിൾ ടി ടുവിന് കോൺഗ്രുവൻ്റ് ആണ്. ആൻഡ് ദിസ് ടി ടു ഇസ് കോൺഗ്രുവൻ ടു ടി ത്രീ. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ടി വൺ ആരോട് കോൺഗ്രുവൻ്റ് ആയിരിക്കും? ടി ത്രീയോട് കോൺഗ്രുവൻ്റ് ആയിരിക്കും. ഇതൊക്കെ നമ്മൾ താഴത്തെ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ടി വൺ ഇസ് കോൺഗ്രുവൻ ടു ടി ത്രീ. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ഓർഡേർഡ് പെയർ ടി വൺ ആൻഡ് ടി ത്രീ ബിലോങ്സ് ടു ആർ. അപ്പോൾ ഇത് രണ്ടും ഉണ്ടായിരുന്നു, ഇതിൻ്റെ ആദ്യത്തെ ആളും ഇതിൻ്റെ അവസാനത്തെ ആളും ഉണ്ടെന്ന് ഇപ്പം നമുക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ആർ ഈസ് ട്രാൻസിറ്റീവ്. ആറ് ട്രാൻസിറ്റീവ് ആണെന്ന് കിട്ടി. അപ്പോൾ ഒരേ സമയം റിഫ്ലക്സീവ് ആണ്, സിമെട്രിക്കും ആണ്, ട്രാൻസിറ്റീവ് ആണെന്നല്ലേ ഇപ്പം കിട്ടിയത്. അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ആർ ഈസ് ഇക്വലൻസ്. ആർ ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ എന്ന് പറയാൻ പറ്റും. ആർ ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ എന്ന് പറയാൻ പറ്റും. ഇതായിരുന്നു എക്സാമ്പിൾ ടു. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ത്രീ. ലെറ്റ് എൽ ബി ദ സെറ്റ് ഓഫ് ഓൾ ലൈൻസ് ഇൻ എ പ്ലെയിൻ. അപ്പോൾ ഒരു പ്ലെയിനിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഏത് ലൈനും, ആ ലൈനിനെല്ലാം കൂടെ ചേരുന്ന ഒരു സെറ്റാണ് നമ്മുടെ എൽ. ആൻഡ് ആർ ബി ദ റിലേഷൻ ഇൻ എൽ. എല്ലിലുള്ള ഒരു റിലേഷൻ ആർ നമ്മൾ ഡിഫൈൻ ചെയ്തു. എന്താ തന്നിരിക്കുന്നത്? രണ്ട് ലൈൻസ് എൽ വണ്ണും എൽ ടുവും പരസ്പരം പെർപ്പെൻഡിക്കുലർ ആണെങ്കിൽ, ഇപ്പോൾ ഇതാണ് എൽ വൺ എന്ന് കരുതുക, ഇതാണ് എൽ ടു എന്ന് കരുതുക, ഇത് രണ്ടുപേരും പരസ്പരം പെർപ്പെൻഡിക്കുലർ അല്ലേ? അങ്ങനെയാണെങ്കിൽ എൽ വൺ ഇസ് റിലേറ്റഡ് ടു എൽ ടു. അതാണ് അവർ തന്നിരിക്കുന്നത്. എൽ വൺ എൽ ടു ആറിൽ ഉണ്ട്, അതാണ് തന്നിരിക്കുന്ന റിലേഷൻ. എൽ വൺ എൽ ടുവിനോട് പെർപ്പെൻഡിക്കുലർ ആണെങ്കിൽ അത് നമ്മുടെ തന്നിരിക്കുന്ന റിലേഷൻ്റെ അകത്തുണ്ട്. ദാറ്റ് ഇസ് ദ ഗിവൺ റിലേഷൻ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇത് സിമെട്രിക് ആണെന്നും പക്ഷേ റിഫ്ലക്സീവ് അല്ല ട്രാൻസിറ്റീവ് അല്ല എന്നുമാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് വളരെ സിമ്പിളാണ്, നമുക്ക് നോക്കിയാൽ മതി. നമ്മൾ ഏതൊരു ലൈൻ എടുത്താലും ആ ലൈൻ അതിനോട് തന്നെ പെർപ്പെൻഡിക്കുലർ ആകുമോ? ഒരിക്കലും ആകത്തില്ല. അതാണ് എഴുതിയിരിക്കുന്നത്.
ആർ ഇസ് നോട്ട് റിഫ്ലെക്സീവ് ആസ് ദ ലൈൻ എൽ വൺ കനോട്ട് ബി പെർപെൻഡിക്കുലർ ടു ഇറ്റ്സെൽഫ്. ഒരു ലൈൻ എടുത്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും അതിനോട് തന്നെ പെർപെൻഡിക്കുലർ ആകത്തില്ല, ബട്ട് പാരലൽ ആകും. അപ്പോൾ അതിനോട് തന്നെ പെർപെൻഡിക്കുലർ അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു എൽ വൺ എടുത്താൽ എൽ വൺ എന്ന് പറയുന്ന സാധനം ഒരിക്കലും ആറിൽ ഉണ്ടാകത്തില്ല, ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ആർ ഇസ് റിഫ്ലെക്സീവ്. ഇനി നമ്മൾ പിന്നെ എന്താ എടുക്കുക, രണ്ടാമത്തെ കേസ് എൽ വൺ എൽ ടു ആറിലുണ്ടെന്ന് നമ്മൾ എടുക്കും. എൽ വൺ എൽ ടു ആറിലുണ്ടെങ്കിൽ എൽ വൺ ഇസ് പെർപെൻഡിക്കുലർ ടു എൽ ടു, അങ്ങനെയാണ് തിരിച്ചും പറഞ്ഞുകൂടെ, എൽ ടു ഇസ് പെർപെൻഡിക്കുലർ ടു എൽ വൺ എന്ന്. എൽ ടു എൽ വണ്ണിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ബൈ അവർ ഡെഫിനിഷൻ വാട്ട് വി ക്യാൻ റൈറ്റ് എൽ ടു എൽ വൺ. ആ ഓർഡേർഡ് പെയർ എവിടെ ഉണ്ടാവും, നമ്മുടെ ആറിലുണ്ടാവും. എവിടെ നിന്ന് തുടങ്ങി, എൽ വൺ എൽ ടുവിൽ തുടങ്ങി, ഇപ്പോൾ എൽ ടു എൽ വൺ കിട്ടി. സോ വി ക്യാൻ സേ ദാറ്റ് അവർ റിലേഷൻ ഇസ് സിമെട്രിക്. ഓക്കെ, ഇനി അടുത്തത് റിഫ്ലെക്സീവ് അല്ലാന്ന് കിട്ടി, സിമെട്രിക് ആണെന്ന് കിട്ടി. സിമെട്രിക് ആണ് ബട്ട് നെയ്തർ റിഫ്ലെക്സീവ് നോ ട്രാൻസിറ്റീവ് എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഇനി ലാസ്റ്റത്തെ കേസ് നോക്കിക്കേ, എൽ വണ്ണും എൽ ടുവും ആറിലുള്ള ആളെ എടുത്തു. ഞാൻ എഴുതി കാണിക്കാം. ലെറ്റ് എൽ വൺ എൽ ടു ആറിലുണ്ട് ആൻഡ് എൽ ടു എൽ ത്രീ ആറിലുണ്ട്. ഏ അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ വെച്ചിട്ട് എന്ത് പറയാൻ പറ്റും, എൽ വൺ എൽ ടുവിന് പെർപെൻഡിക്കുലർ ആണ്, അതുപോലെ എൽ ടു എൽ ത്രീക്ക് പെർപെൻഡിക്കുലർ ആണ്. നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇതാണ് എൽ വൺ, ഇതാണ് എൽ ടു. ഓക്കെ, ഇനി എൽ ടുവിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വേറൊരാളെ ഞാൻ വരച്ചു, കളർ മാറ്റിക്കൊടുക്കാം. ദിസ് ഇസ് എൽ ത്രീ. നിങ്ങൾക്കത് കാണുമ്പോൾ അറിയാമല്ലോ എൽ വൺ എൽ ടുവിന് പെർപെൻഡിക്കുലർ ആണ് ആൻഡ് എൽ ടു ഇസ് പെർപെൻഡിക്കുലർ ടു എൽ ത്രീ. പക്ഷേ ദിസ് എൽ വൺ ആൻഡ് എൽ ത്രീ ആർ നോട്ട് പെർപെൻഡിക്കുലർ അല്ലേ. എൽ വണ്ണും ഈസ് നോട്ട് എൽ വൺ ഇസ് നോട്ട് പെർപെൻഡിക്കുലർ ടു എൽ ത്രീ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൽ വൺ എൽ ത്രീ എവിടെയില്ല, ആറിലില്ല. അപ്പോൾ ആറിലുണ്ടെന്ന് എടുത്തിരുന്നെങ്കിലായിരുന്നു അത് ട്രാൻസിറ്റീവ് ആകുന്നത്. സോ ദിസ് ഇസ് നോട്ട് ട്രാൻസിറ്റീവ്. അപ്പോൾ ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്, ട്രാൻസിറ്റീവ് അല്ല, റിഫ്ലെക്സീവ് അല്ല, ബട്ട് സിമെട്രിക് ആണ്. ഇതായിരുന്നു എക്സാമ്പിൾ ത്രീ. ഇതാണ് അവർ ഈ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ആൻഡ് നെക്സ്റ്റ് വൺ എക്സാമ്പിൾ ഫോർ, ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് 1, 2, 3. ആ അപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്ന സെറ്റ് ഏതാണ്, സെറ്റ് 1, 2, 3 ആണ്. അപ്പോൾ ഈ സെറ്റിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. തന്നിരിക്കുന്ന റിലേഷൻ എന്താണ്, അതിൻ്റെ താരൊക്കെയുണ്ട്, 1, 1 ഉണ്ട്, 2, 2 ഉണ്ട്, 3, 3 ഉണ്ട്, 1, 2 ഉണ്ട്, 2, 3 ഉണ്ട്. ഇത് റിഫ്ലെക്സീവ് ആണ്, പക്ഷേ സിമെട്രിക്കും അല്ല ട്രാൻസിറ്റീവ് അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. റിഫ്ലെക്സീവ് ആണല്ലോ, കാര്യം എന്താ, ദാ വൺ എന്ന് പറയുന്ന എലമെൻ്റ് വണ്ണിനോട് തന്നെ റിലേറ്റഡ് ആണ്, 1, 1 ഉണ്ട് അവിടെ. ഇനി ടുവിൻ്റെ കേസ് എടുത്താൽ 2 ഈസ് റിലേറ്റഡ് ടു 2, 3 ഈസ് റിലേറ്റഡ് ടു 3. ആ മൂന്ന് കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ എന്താണത്, റിഫ്ലെക്സീവ് ആണ്. ദാ 1, 1, 2, 2, 3, 3 ലൈൻ ആർ, അതുകൊണ്ട് തന്നെ ആർ ഈസ് റിഫ്ലെക്സീവ്. അതിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി 1, 2 എന്ന് പറയുന്ന എലമെൻ്റ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് കണ്ടോ, 1, 2 ഉണ്ട്. 1, 2 ഉണ്ടെങ്കിൽ തിരിച്ച് 2, 1 കൂടെ ഉണ്ടായാലേ അത് എന്താകുള്ളൂ, സിമെട്രിക് ആകുള്ളൂ. പക്ഷെ ഉണ്ടോ ഇവിടെ, ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദിസ് റിലേഷൻ ഇസ് നോട്ട് സിമെട്രിക് എന്ന്. അതാണ് എഴുതിയിരിക്കുന്നത്, 1, 2 ആറിലുണ്ട് ബട്ട് 2, 1 ആറിലില്ല. സോ ദ ഗിവൺ റിലേഷൻ ഇസ് നോട്ട് സിമെട്രിക്. ഇനി അടുത്തത് ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കാം. തന്നിരിക്കുന്നത് എന്തുവാ, 1, 2 ഉണ്ടല്ലേ, 1, 2 ഉണ്ട്, അവിടെ തീർന്ന ആളിൽ തുടങ്ങുന്ന 2, 3 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1, 3 കൂടെ ഉണ്ടായിരിക്കണമായിരുന്നു ഈ റിലേഷനിൽ. ആളുണ്ടോ അവിടെ, ഇല്ല, 1, 3 ഇല്ല. അപ്പോൾ പക്ഷേ 1, 3 ഇല്ല, 1, 3 നമ്മുടെ റിലേഷൻ്റെ അകത്ത് ഇല്ല. സോ ദിസ് ഇസ് നോട്ട് ട്രാൻസിറ്റീവ്, ട്രാൻസിറ്റീവ് അല്ല. അതാണ് നമ്മുടെ എക്സാമ്പിൾ 4 പറയുന്നത്. ഇനി നമുക്ക് എക്സാമ്പിൾ 5 പോവാം. എക്സാമ്പിൾ 5 എന്താണ്, ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് ഇസഡ് ഓഫ് ഇൻറ്റിജേഴ്സ്. അപ്പോൾ ഇൻറ്റിജേഴ്സിൻ്റെ സെറ്റാണ് നമ്മൾ എടുക്കുന്നത്. ഇൻറ്റിജേഴ്സ് എന്താണെന്ന് അറിയാമല്ലോ, നെഗറ്റീവ് നമ്പേഴ്സ്, -4, -3, -2, -1, 0, പിന്നെ പോസിറ്റീവ് നമ്പേഴ്സ് 1, 2, 3 എക്സെട്ര, അങ്ങനെ പോകുന്നതാണ് നമ്മുടെ ഇൻറ്റിജേഴ്സ്. ആ സെറ്റാണ് നമ്മൾ എടുക്കുന്നത്. റിലേഷൻ പറഞ്ഞിരിക്കുന്നത് സെറ്റ് ഫോർ ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് 2 ÷ a - b,
ടു എ മൈനസ് ബി എ ഡിവൈഡ് ചെയ്യുമെങ്കിൽ ഈ റിലേഷൻ ഓർഡേഡ് പെയർ എ ബി എവിടെ ഉണ്ടാവും? ആറിൽ ഉണ്ടാകും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ആറിലുണ്ട്, ആറിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന റിലേഷൻ ഇക്വലൻസ് ആണ്. ഇക്വലൻസ് ആകണമെങ്കിൽ എന്തൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണം? റിഫ്ലക്സീവ് ആകണം, സിമെട്രിക് ആകണം, ട്രാൻസിറ്റീവ് ആകണം. ഈ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താലേ അത് ഇക്വലൻസ് റിലേഷൻ ആകുകയുള്ളൂ. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന റിലേഷൻ ഇക്വലൻസ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ടു ഡിവൈഡ്സ് എ മൈനസ് ബി, തന്നിരിക്കുന്ന റിലേഷൻ എന്താണ്? ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഫോർ ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് ടു ഡിവൈഡ്സ് എ മൈനസ് ബി, ടു ഡിവൈഡ്സ് എ മൈനസ് ബി, അതാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഷോ ദാറ്റ് എന്നാണ് പറഞ്ഞിരിക്കുക. ഫസ്റ്റ് നമുക്ക് എന്ത് ചെക്ക് ചെയ്യാം? വി നീഡ് ടു ചെക്ക് വെദർ ദിസ് ഇസ് റിഫ്ലക്സീവ് ഓർ നോട്ട്. സി വാട്ട് ഇസ് എ മൈനസ് എ? എ മൈനസ് എ എന്താണ്? സീറോ അല്ലേ. ഈസ് സീറോ ക്യാൻ ബി ഡിവൈഡഡ് ബൈ ടു. ഈ ടു ഡിവൈഡ്സ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എ മൈനസ് ബി ബൈ ടു എന്നാണ് കേട്ടോ. എ മൈനസ് ബി ബൈ ടു അല്ലാതെ ടു ബൈ എ മൈനസ് ബി എന്ന് അല്ല. ടു ഇസ് എ സോറി എ മൈനസ് ബി ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് ടു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ടു ഡിവൈഡ്സ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ മൈനസ് ബി ബൈ ടു എന്നാണ്. അപ്പോൾ അതാദ്യം മനസ്സിലാക്കുക. യെസ്, നമുക്ക് സീറോയെ ഏതൊരു സീറോയെ നമുക്ക് ഏതൊരു നമ്പർ വെച്ചും ഡിവൈഡ് ചെയ്യാം അല്ലേ. സീറോ ക്യാൻ ബി ഡിവൈഡ് ബൈ ഏതൊരു നമ്പർ വെച്ചും നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പം അതുകൊണ്ട് തന്നെ എ മൈനസ് എ എന്താണ് ഞാൻ പറഞ്ഞത്? സീറോ ആണല്ലേ. ആൻഡ് ടു ഡിവൈഡ്സ് സീറോ, ടു സീറോയെ ഡിവൈഡ് ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എ മൈനസ് എ എന്ന് പറയുന്ന സാധനത്തിനെ ആര് ഡിവൈഡ് ചെയ്യും? ടു ഡിവൈഡ് ചെയ്യും അല്ലേ. ടു ഡിവൈഡ്സ് എ മൈനസ് എ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഓർഡേഡ് പെയർ എ എവിടെ ഉണ്ടെന്ന് കിട്ടും. നമ്മുടെ റിലേഷൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഒരു എലമെൻ്റ് എടുത്താൽ അത് അതിനോട് തന്നെ റിലേറ്റഡ് ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ആർ ഈസ് റിഫ്ലക്സീവ്, ആർ റിഫ്ലക്സീവ് ആണെന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ എന്തെടുക്കും? ഓർഡേഡ് പെയർ എ ബി ആറിലുണ്ടെന്ന് എടുക്കും. തിരിച്ച് നമുക്ക് ബി എ ആറിലുണ്ടെന്ന് കിട്ടണം. ഓർഡേഡ് പെയർ എ ബി ആറിലുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? ടു ഡിവൈഡ്സ് എ മൈനസ് ബി. അപ്പം ടു എ മൈനസ് ബി എ ഡിവൈഡ് ചെയ്താൽ ഉറപ്പായിട്ടും ടു മൈനസ് ഓഫ് എ മൈനസ് ബി എയും ഡിവൈഡ് ചെയ്യത്തില്ലേ. ഫോർ എക്സാമ്പിൾ ടു ഡിവൈഡ്സ് ഫോർ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും മൈനസ് ഫോറിനെയും നമുക്ക് ടു വെച്ച് ഡിവൈഡ് ചെയ്യാമല്ലോ. അത് തന്നെയാണ് ഈ പറഞ്ഞത്. ടു എ മൈനസ് ബി എ ഡിവൈഡ് ചെയ്താൽ ടു ഡിവൈഡ്സ് മൈനസ് ഓഫ് എ മൈനസ് ബി. സോ ദാറ്റ് ഇംപ്ലൈസ് വാട്ട്? ടു ഡിവൈഡ്സ് ഈ മൈനസ് അകത്തോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് മൈനസിന് മൈനസ് പ്ലസ് ബി ആകും, ബി മൈനസ് എ എന്ന് വരും. ടു ബി മൈനസ് എ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡേഡ് പെയർ ബി എ എവിടെ ഉണ്ടാവും? ആറിലുണ്ടാകും. Therefore, we can say that R is symmetric. Symmetric എന്ന് പറയാൻ പറ്റും. R is symmetric. ഇനി നമുക്കൊരു കേസും കൂടെ കണ്ടുപിടിക്കണം, ട്രാൻസിറ്റീവിൻ്റെ കേസ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്തെടുക്കണം? ആറിലുള്ള ഒരു എ ബിയും എടുക്കണം, ആറിലുള്ള ഒരു ബി സിയും എടുക്കണം. എ ബി ആറിലുണ്ടെങ്കിൽ ടു ഡിവൈഡ്സ് വാട്ട്? എ മൈനസ് ബി. ആൻഡ് ബി സി ആറിലുണ്ടെങ്കിൽ ടു ഡിവൈഡ്സ് ബി മൈനസ് സി. അപ്പോൾ ടു വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന രണ്ട് നമ്പർ നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഫോറിനെ ടു വെച്ച് ഡിവൈഡ് ചെയ്യാം, സിക്സിനെ ടു വെച്ച് ഡിവൈഡ് ചെയ്യാം. ഫോറ് സിക്സും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ടെൻ കിട്ടത്തില്ലേ? ടെന്നിനെ ടു വെച്ച് ഡിവൈഡ് ചെയ്തുകൂടെ? അതായത് ടു എ മൈനസ് ബി എ ഡിവൈഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ടു ബി മൈനസ് എ ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ടു ഡിവൈഡ്സ് എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി. ഇവിടെ ആര് ക്യാൻസലായി പോകും? മൈനസ് ബിയും പ്ലസ് ബിയും ക്യാൻസലായാൽ വി വിൽ ഗെറ്റ് ടു ഡിവൈഡ്സ് എ മൈനസ് സി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർഡേഡ് പെയർ എ സി എവിടെ ഉണ്ടാവും? ആറിലുണ്ടാകും.
ഇതാ ഇത് രണ്ടും ഉണ്ടായിരുന്നു, ഇപ്പൊ എന്ത് കിട്ടി? എ സി യു ഉണ്ടെന്ന് കിട്ടി. അതിന്റെ അർത്ഥം എന്താണ്? ആർ ഈസ് ട്രാൻസിറ്റീവ്, ആർ ട്രാൻസിറ്റീവ് ആണെന്ന് കിട്ടി. അപ്പൊ മൂന്നും സാറ്റിസ്ഫൈഡ് ആണ്, റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. ദെർഫോർ ആർ ഈസ് ആൻ ഇക്വിവലൻസ് റിലേഷൻ എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ എക്സാമ്പിൾ 5 പറയുന്നത്. അതാണ് ഇവർ എഴുതി വച്ചിരിക്കുന്നത്, വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇനി നമുക്ക് എക്സാമ്പിൾ 6 നോക്കാം. എക്സാമ്പിൾ 6 തന്നിരിക്കുന്നത് എ ഇസ് ഈക്വൽ ടു, ഇതാണ് തന്നിരിക്കുന്ന സെറ്റ്, 1 to 7 വരെയുള്ള സെറ്റ്. ആൻഡ് തന്നിരിക്കുന്ന റിലേഷൻ എന്താണ്? ഓഡഡ് പെയർ എ ബി സച്ച് ദാറ്റ് ബോത്ത് എ ആൻഡ് ബി ആർ ഐദർ ഓഡ് ഓർ ഈവൺ. അതായത് രണ്ട് എലമെൻസ് എടുക്കുന്നു, എയും ബിയും. ഒന്നെങ്കിൽ ഇത് രണ്ടും ഓഡായിരിക്കണം, അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻ്റെ അകത്തുണ്ടാവും. അല്ലെങ്കിൽ എയും ബിയും ഈവൺ ആയിരിക്കണം, രണ്ടും ഈവൺ ആണെങ്കിലും ഈ റിലേഷൻ്റെ അകത്ത് ഉണ്ടാവും. ഒന്ന് ഈവൺ ഒന്ന് ഓഡെന്നല്ല പറഞ്ഞത്, എയും ബിയും ഒരുമിച്ച് ഓഡാണെങ്കിൽ ഈ റിലേഷൻ്റെ അകത്ത് ഉണ്ടാവും. അതുപോലെ എയും ബിയും ഒരുമിച്ച് ഈവൺ ആണെങ്കിലും ഈ റിലേഷൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പം നമ്മൾ എടുക്കുന്ന ആൾക്കാർ ആരൊക്കെയാ? 1, 2, 3, 4, 5, 6, 7 ഇത്ര ആൾക്കാരെയാണ് നമ്മൾ എടുക്കുന്നത്. ഷോ ദാറ്റ് ആർ ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ, ആറ് ഒരു ഇക്വലൻസ് റിലേഷൻ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. വൺ തൊട്ട് 7 വരെയുള്ള എലമെൻസ് ആണ്, 2, 3, 4, 5, 6, 7. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? വി നീഡ് ടു പ്രൂവ്, വി നീഡ് ടു ചെക്ക് വെദർ ദിസ് ഇസ് റിഫ്ലക്സീവ് ഓർ നോട്ട്. ഞാൻ 1, 1 എടുത്തു, 2, 2 എടുത്തു, 3, 3 എടുത്തു. അങ്ങനെ ഇതിൻ്റെ അകത്തുള്ള ഏത് എലമെൻസ് എടുത്താലും ആ ഓർഡേർഡ് പെയറിൻ്റെ അകത്തുള്ള ആൾക്കാർ രണ്ടുപേരും ഒന്നെങ്കിൽ ഈവൺ അല്ലെങ്കിൽ ഓടല്ലേ വരിക. 1, 1 എടുത്തു, രണ്ടുപേരും ഓടല്ലേ, അപ്പോൾ അത് എവിടെയുണ്ട്? നമ്മുടെ 6 ഇനി 2, 2 എടുത്തു, രണ്ടുപേരും ഈവൺ അല്ലേ, അതും എവിടെയുണ്ട്? 6 3, 3 എടുത്തു, രണ്ടുപേരും ഓടല്ലേ, അതും എവിടെയുണ്ട്? 6. അങ്ങനെ 4, 4 എടുത്താലും, 5, 5 എടുത്താലും, 6, 6 എടുത്താലും, 7, 7 എടുത്താലും എല്ലാം എവിടെയുണ്ട്? 6. അതായത് ഫോർ എവറി എ ബിലോങ്സ് ടു നമ്മുടെ ഈ സെറ്റ്, ഈ സെറ്റിൽ ഉള്ള ഏതാളെ എടുത്താലും ഓർഡേർഡ് പെയർ എ നമ്മുടെ 6 ദെയർഫോർ ആർ ഈസ് റിഫ്ലക്സീവ് എന്ന് നമുക്ക് കിട്ടും. റിഫ്ലക്സി ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നമുക്ക് നോക്കാം. ലെറ്റ് ഓർഡേർഡ് പെയർ എ ബി 6 എടുത്തു. അതായത് ഒന്നെങ്കിൽ ബോത്ത് എ ആൻഡ് ബി ആർ ഈവൺ, എയും ബി ഈവൺ ആണെങ്കിൽ നമുക്ക് തിരിച്ചും പറയാൻ പാടില്ലേ. ബോത്ത് ബി ആൻഡ് ഈവൺ ഓർ ഓഡ് അല്ലേ, ബി ആൻഡ് എ ആർ ഈവൺ ഓർ ഓഡ് തിരിച്ചും പറയാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഓർഡേർഡ് പെയർ ബി എ എവിടെ ഉണ്ടാവും? 6. ദെയർഫോർ അവർ റിലേഷൻ ആർ ഈസ് സിമെട്രിക്, ആറ് സിമെട്രിക് ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി ട്രാൻസിറ്റീവിൻ്റെ കേസ് നമ്മൾ എന്തെടുക്കും? 6 ഒരു ഓർഡേർഡ് പെയർ എടുക്കും. ഇനി ഇപ്പോൾ എടുത്തതിൻ്റെ എവിടെയാണോ തീർന്നത് അവിടെ തുടങ്ങുന്ന ഒരു വേറൊരു ഓർഡേർഡ് പെയറും എടുക്കും. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? എ ബി 6 ബോത്ത് എ ആൻഡ് ബി ആർ ഈവൺ, ഒന്നെങ്കിൽ ഈവൺ അല്ലെങ്കിൽ ഓഡായിരിക്കും. അതേപോലെ രണ്ടാമത്തെ കേസിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക? ആൻഡ് ബോത്ത് ബി ആൻഡ് സി ആർ ഈവൺ ഓർ ഓഡ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇവരുടെ കാര്യത്തിലും അത് പറഞ്ഞുകൂടെ. എയും സിയും, എയും ബിയും ഒന്നെങ്കിൽ ഈവൺ അല്ലെങ്കിൽ ഓഡ്, അല്ലെ ബിയും സിയും ഒന്നെങ്കിൽ ഈവൺ അല്ലെങ്കിൽ ഓഡ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും എ ആൻഡ് സി ആർ ബോത്ത് ഈവൺ ഓർ ഓഡ് എന്ന് പറയാൻ പറ്റത്തില്ലേ. ദറ്റ് ഇംപ്ലൈസ് എ ആൻഡ് സി ആർ ബോത്ത് ഈവൺ അല്ലെങ്കിൽ ഓഡ്. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓർഡേർഡ് പെയർ എ സി എവിടെ ഉണ്ടാവും? എ സി ആണ്, ഓർഡേർഡ് പെയർ എ സി ബിലോങ്സ് ടു ആർ. അതുകൊണ്ട് തന്നെ ആർ ഈസ് സിമെട്രിക് എന്ന് നമുക്ക്
സോറി ട്രാൻസിറ്റീവ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ആർ ഇസ് ട്രാൻസിറ്റീവ്, ആർ ഇസ് ട്രാൻസിറ്റീവ്. മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, റിഫ്ലക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ആർ ഈസ് ആൻ ഇക്യുവലൻസ് റിലേഷൻ എന്ന് പറയാൻ പറ്റും. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 6 ഫസ്റ്റ് പാർട്ട്. ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് പറയാൻ. ഷോ ദാറ്റ് ഓൾ ദ എലമെൻറ്റ്സ് ഓഫ് ദ സബ്സെറ്റ് 1, 3, 5, 7 ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. അതാണ് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത്. ഏത് സെറ്റാണ് അവർ പറഞ്ഞത്? 1, 3, 5, 7. ഇതിൻ്റെ അകത്തുള്ള ആൾക്കാരെല്ലാവരും പരസ്പരം റിലേറ്റഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഞാൻ ഓരോരോ പേരെടുക്കുകയാണ്. 1 ഉം 3 ഉം എടുത്തേ, രണ്ടും ഒരുമിച്ച് ഓടല്ലേ, അതുകൊണ്ട് അവരെവിടെയുണ്ട്? 6 പരസ്പരം റിലേറ്റഡ് ആണ്. ഇനി 1 ഉം 5 ഉം എടുത്തേ, ബോത്ത് ആർ ഓഡ്, റിലേഷൻ്റെ അകത്തുണ്ട്. 1 ഉം 7 ഉം എടുത്തേ, അതെല്ലാം ഓടാണ്, റിലേഷൻ്റെ അകത്തുണ്ട്. ഇനി അടുത്തത് 3, 5 എടുക്കുന്നു, അവർ രണ്ടുപേരും ഉണ്ട്. അതുപോലെ 5, 7 എടുക്കുന്നു, അവരും ഉണ്ട്. അപ്പം ഏത് രണ്ട് എലമെൻസ് എടുത്താലും ദേ ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ എന്ന് കിട്ടി. അതായിരുന്നു ഫസ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത് പറഞ്ഞത്, ഓൾ ദ എലമെൻസ് ഓഫ് ദ സബ്സെറ്റ് 2, 3, 2, 4, 6 ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? 2, 4, 6 ഇതുള്ള ഈ സെറ്റിലെ ആൾക്കാർ പരസ്പരം റിലേറ്റഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഒന്ന് നോക്കിക്കേ, ഇതിൻ്റെ അകത്തുള്ള എലമെൻസ് എല്ലാം രണ്ട് പേഴ്സ് രണ്ട് ആൾക്കാരെ എടുത്ത് ഒരുമിച്ച്, 2 ഉം 4 ഉം രണ്ടും ഒരുമിച്ച് ഈവണല്ലേ, അതുകൊണ്ട് തന്നെ പരസ്പരം റിലേറ്റഡ് ആണ്. ഇനി 4 ഉം 6 ഉം എടുത്തേ, 4 ആൻഡ് 6 ആർ ബോത്ത് ഈവൺ, ദേ ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. ഇനി 2 ഉം 6 ഉം എടുത്തേ, 2 ആൻഡ് 6 ആർ ബോത്ത് ഈവൺ, സോ ദേ ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്. ഇനി ലാസ്റ്റ് വൺ നോക്ക്, ബട്ട് നോ എലമെൻ്റ് ഓഫ് ദ സബ്സെറ്റ് ഈസ് റിലേറ്റഡ് ടു എനി എലമെൻ്റ് ഓഫ് ദിസ് സബ്സെറ്റ്. പക്ഷേ പ്രൂവ് ചെയ്യേണ്ട ഇതാണ്, ഇതിൻ്റെ അകത്തുള്ള എലമെൻസും ഇതിൻ്റെ അകത്തുള്ള എലമെൻസും തമ്മിൽ ബന്ധമില്ലെന്ന് പ്രൂവ് ചെയ്യണം, ഇവരെ തമ്മിൽ ബന്ധമില്ല എന്ന് പ്രൂവ് ചെയ്യണം. അത് വളരെ സിമ്പിളല്ലേ. ഇവിടുത്തെ ഒരു എലമെൻ്റ് എടുത്തു 1 ഉം, ഇവിടുത്തെ ഒരു എലമെൻറ്റ് 2 ഉം എടുത്തു. ഒരെണ്ണം ഓടും, ഒരെണ്ണം ഈവണും ആണ്. അപ്പം അതുകൊണ്ട് അത് റിലേറ്റഡ് ആണോ? അല്ല. നമ്മുടെ റിലേഷൻ പറഞ്ഞിരിക്കുന്നത് ഐദർ ഓഡ് ഓർ ഈവൺ എന്നാണ്. ഒന്നെങ്കിൽ രണ്ടുപേരും ഓടായിരിക്കണം, അല്ലെങ്കിൽ രണ്ടുപേരും ഈവൺ ആയിരിക്കണം. ഇനി 1 ഉം 4 ഉം എടുത്തേ, ഒരെണ്ണം ഓടും, ഒരെണ്ണം ഈവണും അല്ലേ, അവരും റിലേറ്റഡ് അല്ല. 1 ഉം 6 ഉം എടുത്തേ, ഒരെണ്ണം ഓടും, ഒരെണ്ണം. അപ്പോൾ ഇവിടെ ഫുള്ള് ഓടാണ്, ഇവിടെ ഫുള്ള് ഈവൺ നമ്പേഴ്സാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരെണ്ണം എപ്പോഴും ഈവൺ ഒരെണ്ണം എപ്പോഴും ഓടായിരിക്കും, ഇവിടുത്തേത് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഈവൺ ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ബോത്ത് ദീസ് സെറ്റ്സ് ആർ നോട്ട് റിലേറ്റഡ് ടു ഈച്ച് അതർ എന്ന് വരും. അപ്പോൾ അതാണ് നമ്മുടെ ഇവർ എഴുതി വെച്ചിരിക്കുന്ന ഈ പാരഗ്രാഫിൽ അവർ പറഞ്ഞിരിക്കുന്നത്. ഇക്വലൻസ് ആണെന്നുള്ള കേസും, പിന്നെ ഇതിൻ്റെ അകത്തുള്ള ആൾക്കാർ പരസ്പരം റിലേറ്റഡ് ആണ്, ഇതിൻ്റെ അകത്തുള്ള ആൾക്കാർ റിലേറ്റഡ് ആണ്, പക്ഷേ ഇവർ തമ്മിൽ റിലേഷൻ ഇല്ല എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. സോ അപ്പം നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ, റിലേഷൻ എന്താണ്, ഒരു റിലേഷൻ എന്ന് പറഞ്ഞു, രണ്ട് എലമെൻറ്റ്സ് അല്ലെങ്കിൽ രണ്ട് ഒബ്ജക്ട്സ് പരസ്പരം റിലേറ്റഡ് ആകുന്നത് അവർ തമ്മിൽ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ലിങ്ക് ഉള്ളപ്പോഴാണ്. അപ്പോൾ എ ആർ ബി എന്നെഴുതും, അല്ലെങ്കിൽ ഓർഡേർഡ് പെയർ എ ബി ബിലോങ്സ് ടു ആർ എന്നെഴുതും, എയും ബിയും റിലേറ്റഡ് ആണ് എങ്കിൽ. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള റിലേഷൻ ഉണ്ട്. യൂണിവേഴ്സൽ റിലേഷൻ പഠിച്ചു. യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിലുള്ള എല്ലാ ആൾക്കാരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണെങ്കിൽ അതിനെയാണ് യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പഠിച്ചത്. പിന്നെ പഠിച്ചത് എം ടി റിലേഷൻ ആയിരുന്നു. എം ടി റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്കാർക്കും വേറെ ആരുമായിട്ടും ബന്ധമില്ല എങ്കിൽ അത് എം ടി ആണ്. പിന്നെ പഠിച്ചു റിഫ്ലക്സീവ്. റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് പെയർ എ ബിലോങ്സ് ടു ആർ ആയിരിക്കണം. ഇനി സിമെട്രിക് എന്ന് പഠിച്ചത് എന്തായിരുന്നു? എ ബി ആറിലുണ്ടെങ്കിൽ തിരിച്ചുള്ള ആളും ആറിലുണ്ടാകണം, അങ്ങനെയാണെങ്കിൽ അത് സിമെട്രിക്കാണ്. ഇനി ട്രാൻസിറ്റീവ് എന്താ പഠിച്ചത്? എ ബിയും ബി സിയും ആറിലുണ്ട്, അങ്ങനെയാണെങ്കിൽ എ സി ആറിൽ ഉണ്ടാകണം, ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ട്രാൻസിറ്റീവ്. അപ്പോൾ ഒരേ സമയം റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇക്യുവലൻസ് റിലേഷൻ എന്ന് പറയുന്നത്. ഇക്യുവലൻസ് റിലേഷൻ. അപ്പോൾ ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള എക്സാമ്പിളാണ് എക്സാമ്പിൾ 1.1. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.